ചിറാപൂഞ്ചിയിലെ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് അടുത്തുള്ള ഹട്ടിലാണ്. അപ്പൊ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിച്ച്. അപ്പൊ ഇന്നലെ രാത്രിയത്തെ വീഡിയോസ് ഒന്നും കാണാൻ പറ്റിയില്ല. നമ്മളിന്ന് രാവിലെ ഫുഡ് കഴിച്ച ശേഷം ലിവിംഗ് റോഡ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഡബിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഒരു അടിപൊളി വാട്ടർഫാൾ ഉണ്ട്, റെയിൻബോ വാട്ടർഫാൾ. ആ വാട്ടർഫാൾക്ക് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്. ഇന്നലെ 2 മണിക്കൂർ ട്രക്കിംഗ് നടത്തിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കൊടുങ്കാട്ടിലൂടെയുള്ള യാത്രയായിരുന്നു. അത് കാണിക്കാൻ പറ്റിയില്ല, തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിക്കാം അങ്ങോട്ടുള്ള യാത്ര. അപ്പൊ ഞങ്ങൾക്ക് താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹട്ടിലായിരുന്നു താമസിച്ചത്. നല്ല ചീപ്പാണ്, 300 രൂപയുള്ള ഒരുപാട് കിട്ടുന്നുണ്ടോ. അതുപോലെ തന്നെ അവിടെ ഫുഡ് നമുക്ക് കിട്ടും. ഫുഡിന് 100 രൂപ കൊടുത്താൽ രാത്രിയിലത്തെ ഫുഡും കിട്ടും, രാവിലത്തെ ഫുഡിന് വേറെ 100 രൂപ കൊടുത്താൽ രാവിലത്തെ ഫുഡും കിട്ടും. അപ്പൊ ഇനി ഇവിടുത്തെ ട്രക്കിംഗ് ആരംഭിക്കാൻ പോകുന്നത് വീണ്ടും ട്രക്കിംഗ് ആണ്. ഇന്നലത്തെ ട്രക്കിംഗ് കാണിച്ചില്ല. അപ്പൊ ഇന്നലെ നമ്മള് മേഘാലയക്ക് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. മേഘാലയ ഗുവാഹട്ടിയിൽ നിന്നും ചിറാപൂഞ്ചിയിലേക്കുള്ള യാത്ര ഒരു എപ്പിസോഡായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് വാട്ടർഫാൾ കണ്ടിരുന്നു. ആ വാട്ടർഫാളുകളും പിന്നെ ഒരു ഗെയിം കൂടി ഉണ്ട്, പോകുമ്പോൾ ഗെയിം കൂടി കാണിക്കാം. ഇത് പ്രത്യേകമായിട്ട് ലിമിറ്റിലേക്കുള്ള ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യണം. അത്രയും കാണിക്കാനുണ്ട്. ഇവിടെ രണ്ട് മൂന്ന് ചെറിയ ലിവിംഗ് റോഡ് ബ്രിഡ്ജുകളുണ്ട്. അപ്പോൾ അതെല്ലാം കാണണം. അതുപോലെ തന്നെ വലിയ ലിവിംഗ് റോഡ് ബ്രിഡ്ജാണ് ഡബിൾ ട്രക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ്. അപ്പോൾ അതും കാണണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ലിവിംഗ് റോഡ് ബ്രിഡ്ജ് കണ്ടിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ, റെയിൻബോ വാട്ടർഫാളിലേക്ക് പോകാം. ഇന്നലെ ഞങ്ങൾ താമസിച്ച ഹട്ട് കാണിച്ചു തരാം. ഒട്ടും കാട്ടിലാണ് ഹട്ട് നിൽക്കുന്നത്. ഹട്ട് ഫുള്ള് കാടാണ്. എന്താണ് ഹട്ട് മുകളിൽ റൂഫ് ഷീറ്റ് ആയിട്ടുള്ളത്, പക്ഷെ ബാക്കിയെല്ലാം എന്താണ് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഹട്ടിലെ. ഇവിടെ വലിയൊരു പാറയുണ്ട്, ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഫുള്ള് കാടാണ്, ഒട്ടും കാടാണ് കേട്ടോ. കാടിന് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഇതവിടെ കുറേശ് റെഡിയാണ്, അമീറുണ്ട്, നമ്മൾ അനുജ് ബ്രോ ഉണ്ട്, എല്ലാം സെറ്റാണ്. ഞങ്ങളെ ബുക്കി എടുക്കാൻ ഇന്നലെ നടന്നിട്ട് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് അറിയാം. അപ്പൊ ഇനി ഇന്നും ഇനി ഉറങ്ങിയില്ല, ഇന്നും ഞങ്ങൾ നടക്കാൻ പോവാണ് ഇനി വീണ്ടും. വീണ്ടും 1 മണിക്കൂർ ട്രക്കിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ കിടന്നു കേട്ടോ, ഇങ്ങനെ ക്ലോസ് ചെയ്യാം, അവരവിടെ കിടക്കട്ടെ. ഇതൊരു ചെറിയൊരു വില്ലേജാണ്, മേഘാലയിലെ ട്രൈബൽ വില്ലേജാണ്. ഒരുപാട് സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഈ ഗ്രാമത്തിൽ ഏകദേശം 35 വീടുകളുണ്ട് കേട്ടോ. 35 ട്രൈബൽസ് താമസിക്കുന്ന ഒരു ഏരിയ, ട്രൈബൽസ് ആണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ലിവിംഗ് റോഡ് ബ്രിഡ്ജിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് അപ്പുറത്ത് കാണുന്നുണ്ടോ ഡബിൾ ട്രക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നേ യാത്ര നടത്തിയപ്പോൾ മൗസിലുള്ളൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഡബിൾ ട്രക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് കാണാനാണ് പോകുന്നത്. ഇവിടെ എൻട്രി ഫീസ് വല്ലതും ഉണ്ടോ സംശയമില്ല, എന്ത് ചോദിച്ചിട്ടുണ്ട്. ഇവിടുന്ന് റെയിൻബോ വാട്ടർഫാളിലേക്ക് 1 അവർ നടക്കണം എന്നവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇവിടെ കണ്ടോ. Thank you.
जैसे कोई चांद को छूना चाहे, चाहूं तुझे जैसे कोई बच्चा खिलौना चाहे, चाहूं तुझे जैसे कोई चांद को छूना चाहे। ഇങ്ങനത്തെ ഒരുപാട് തൂക്കുപാലങ്ങൾ ഞങ്ങൾ ഇന്ന് രാത്രി ട്രക്ക് ചെയ്ത് വന്നപ്പോഴും രണ്ട് മൂന്ന് തൂക്കുപാലങ്ങളൊക്കെ ആയിരുന്നു. അത് കാണിക്കാൻ പറ്റിയില്ല, തിരിച്ചു പോകുമ്പോൾ കാണിക്കാം. അപ്പം നമ്മൾ റെയിൻബോ വാട്ടർഫാളൊക്കെ പോകുമ്പോഴും ഒരു തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത്. ചുറ്റും നല്ല കാഴ്ചകളാണ്, ഉണ്ടല്ലേ അടിപൊളി. ആ വാട്ടറിൻ്റെ കണ്ണക്കണം, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാട്ടോ. അമ്മമാരൊക്കെ നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ആയിട്ടുള്ള ഒരു കാഴ്ച ഇതാണ്. ഇവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു ലിവിംഗ് റോഡ് ബ്രിഡ്ജ് ഉണ്ടായിട്ടുണ്ട്. ഇത് ലിവിംഗ് റോഡ് ബ്രിഡ്ജ് ആണെന്ന് പറഞ്ഞിട്ടില്ല, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാച്ചുറൽ ആയത് പൊളിഞ്ഞാടിയപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പി കൊണ്ട് അവരൊന്ന് മോഡിഫൈ ചെയ്താന്ന് വിചാരിക്കുന്നു. പോയി നോക്കാം. റെയിൻബോയിലേക്ക് പോകുന്ന ടൈമിൽ ചെറിയൊരു വാട്ടർഫാൾ കണ്ടാണ്. വാട്ടർഫാൾ അല്ല ഭംഗി, ആ വെള്ളത്തിൻ്റെ കളറാണ്. നമ്മൾ സ്വിമ്മിംഗ് പൂളിലുള്ള അതേ വെള്ളം, നാച്ചുറൽ സ്വിമ്മിംഗ് പൂളുകളാണ്. ഓ കണ്ടാലും കണ്ടാലും മതി വരില്ല കേട്ടോ. ഇതൊന്നും ഇങ്ങനെ നോക്കി നിന്ന് പോകും, ഒരുപാട് സമയം വേണമെങ്കിൽ. ആദിവാസി വീടുണ്ട്. നമുക്ക് പോണ്ടത് ആ മണ്ടൊക്കെ കയറി പോണ്ടോ, അത്രയും വയറ്റിലെ കയറി പോണേനി. അപ്പൊ കേസ് ഞങ്ങള് റെയിൻബോ വാട്ടർഫാൾ എത്തിയിട്ടാ. വാട്ടർഫാൾ ഉണ്ടല്ലേ, തായെന്ന് ഇങ്ങനെ വന്ന് ഒരു സ്റ്റെപ്പുണ്ട്, അതിൻ്റെ മുകളിലേക്ക് വേറെ സ്റ്റെപ്പും ഉണ്ട്. അങ്ങ് കാണുന്നുണ്ട് ദൂരത്തേക്ക്, കേട്ടോ. ഉഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണേ. ഇനി അവിടുന്നെ ഷോട്ട് കാണിച്ചുതരാം, അവിടെ എത്തുന്നേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ അതിമനോഹരം, വാ വാ അടിപൊളി വാട്ടർഫാൾ ആണ്ടോ. ഒന്നു ഇത്രയും ദൂരം നടന്നു വന്നതിന് മുതലായെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ടോപ്പ് നിന്നാണ് അത് ചാടുന്നത്. ചാടിയിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് അതോട്ട് വെള്ളം പതിക്കുന്നത്. വെള്ളത്തിലെ കളർ ഉണ്ടല്ലേ. ഓ
റെയിൻബോ വാട്ടർഫാൾ ഒക്കെ എത്തി. അപ്പൊ റെയിൻബോ വാട്ടർഫാളിന്റെ ഭംഗി ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല, ഇവിടെ വന്ന് നേരിട്ട് വന്നതിനെ കാണണം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകട്ടോ, ടെൻഷൻ എല്ലാം മറന്നു പോയി, നമ്മുടെ മനസ്സൊക്കെ ഫ്രഷാവും. അത്രയും നല്ല ഒരു വാട്ടർഫാളാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും ഈ ഒരു വെള്ളത്തിന്റെ കളർ ഉണ്ടോ, ആ ഒരു കളർ നോക്കി ഇരുന്ന് പോലും അത്രയും ക്രിസ്പ് ക്ലിയർ വെള്ളമാണ്. ഇത്തരത്തിലുള്ള വെള്ളമാണ് മേഘാലയയിലെ എല്ലാ റിവേഴ്സിലും അതുപോലെ തന്നെ വാട്ടർഫാളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പോകാൻ പോകുന്ന ദവാക്കിയിൽ തന്നെയാണ് അവസ്ഥ. എല്ലായിടത്തും വെള്ളം ഒരു പച്ച കളർ വെള്ളമാണ്. ഇവിടുത്തെ മാത്രം പ്രത്യേകമായിട്ടില്ല, നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള പച്ച കളറുള്ള വെള്ളമാണ്. പച്ചയല്ല, ഇത് നീല കളറാണ്, ഇത് മറന്നുപോയി, പച്ചയല്ല നീല കളറാണ്. നമ്മുടെ നാട്ടിൽ പച്ച കളർ വെള്ളമാണ് കാണുക, ഇവിടെ നീല കളർ വെള്ളമാണ് കാണുക. बारिश है मेरे तुमको राग कन्ना दे विच पिपल पत्तियां पाई चूड़ा पिंगे मेरे दिल के लिफाफे में तेरा खत है जानिया ना चीज ने कैसे पाली जन्नत ये जानिया ഞങ്ങളിപ്പോ കഴിച്ചോണ്ടിരിക്കുന്ന ഒരു കാട്ടുപഴമാണ്. ഈ കാട്ടുപഴത്തില് കുരുകൾ ഉണ്ടാകണ, ആ കുരുന്ന് കാണിച്ചു കൊടുത്തേ. പല സ്ഥലത്തുണ്ട് കുരുകൾ. ഇനി എവിടെയുള്ളത്? എന്താണ് കുരുകൾ? നമ്മുടെ നാട്ടിൽ എങ്ങനെ കാണാറില്ലല്ലോ. കരി കല്ലിന്റെ പോലെ കുരു അല്ലേ? ഒന്ന് നോക്കട്ടെ, കണ്ടോ നിറച്ചുണ്ടോ? ഒരു പഴത്തിൽ അഞ്ചാറിനെങ്കിലും കാണും ചുരുങ്ങിയത്. കാണാനില്ല, അത് വേണമെങ്കിൽ ഫോറസ്റ്റിലേക്ക് പോയിട്ടുണ്ടാവും. അടച്ചിട്ട് നോക്കാൻ കൂടി അടച്ചിട്ടില്ല. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ്. അപ്പൊ ഞങ്ങൾ താമസിച്ച ഹോട്ടല് അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണം കിട്ടുന്ന സ്ഥലമൊക്കെ ഇവിടെയാണ്. ഈ ഒരു നമ്പർ എല്ലാവരും നോട്ട് ചെയ്യുക. നല്ല സർവീസാണ്, നല്ല ഫാമിലി ഫുഡാണ് അവിടുന്ന് കിട്ടുന്നത്. അപ്പം ഇന്നലെ വന്ന റൂട്ടാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇന്നലെ നൈറ്റാണ് ഇങ്ങോട്ട്, ഞങ്ങൾ ഏകദേശം 5:30 ഇങ്ങോട്ട് ട്രക്ക് ചെയ്ത്, നൈറ്റ് ട്രക്കിംഗ് ആയിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂർ ട്രക്കിംഗ് റൂട്ടാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇതെല്ലാവരും ഒന്ന് കാണണം. കാരണം വെച്ചാൽ അത്രയും എനർജിയും പവറും കാര്യങ്ങളുള്ളവർ മാത്രമേ ഈ ഒരു ഡബിൾ ഡെക്കർ റെയിൽ റോഡ് ബ്രിഡ്ജും റെയിൻബോ വാട്ടർഫാളൊക്കെ കാണാൻ വരാൻ പാടുള്ളൂ. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. നമ്മള് പോകുമ്പോ നല്ലൊരു ഡിഫിക്കൽട്ട് ബ്രിഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞാല്, ആടി കളിക്കാണ് ഈ ബ്രിഡ്ജ്, രക്ഷയില്ലാത്ത ബ്രിഡ്ജാണ്. നല്ലോണം ആടുന്നുണ്ട്, ആയ നല്ല പുഴിയാണ്, അയാളത് കുളിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ആട്ടെന്ന് പറഞ്ഞാൽ അമ്മയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. ആരാട്ടുന്നേ? അമീറാണ് ആട്ടുന്നേ? എന്താണ് ആട്ടുന്നേ? എന്നല്ല ഇങ്ങനെ ആടുന്നേ? എന്താ പെട്ടെന്ന് പോട്ടെ, പോട്ടെ 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 പെട്ടെന്ന് പോട്ടെ. അറിയാ സെൽഫി ഇവിടെങ്ങനെ യാത്ര ചെയ്യണ്ട, ഡിഫിക്കൽട്ട് ആണ് ഇവിടെ യാത്ര ചെയ്യാൻ. നല്ല ആട്ടമുണ്ട്, പേടിയുള്ളവർക്ക് ഇവിടെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആസാം ഒന്ന് ബാംബു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത പോലെ ഇവിടെ എന്താണ്, ഇത് പൂഞ്ഞാൻ അവിടുന്ന് സ്വിംഗിങ് ബ്രിഡ്ജാണ് എന്ന് പറയാൻ വേണേ. നമ്മൾ ഒരു ലിവിൻ റോഡ് ബ്രിഡ്ജും കൂടി എത്തിയേ. ഇത് സിംഗിൾ ലിവിൻ റോഡ് ബ്രിഡ്ജാണ്. ഇത് അത്യാവശ്യം ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഗേസ്, ഇതാണ് ശരിക്കുള്ള ടാസ്ക് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പോകണം, കയറ്റം തന്നെയാണ്, ഒരു രക്ഷയില്ല. പടികൾ കണ്ടില്ലേ, മുകളിലേക്ക് മുകളിലേക്ക് മുകളിലേക്കാണ് പോകുന്നത്. അങ്ങ് മുകളിൽ ടോപ്പിൽ എത്താറുണ്ട്, 2 മണിക്കൂർ ചുരുങ്ങിയ. ഞങ്ങളെ ആ താഴത്തു നിന്നാണ് ഈ ടാസ്ക് ആരംഭിച്ചറിയാം. അങ്ങ് കയറി 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 ഇവിടെ എത്തിയപ്പോൾ കിതച്ച്, ആ കിതപ്പായിരുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ എന്തിനാ ചോദിക്കും നിങ്ങൾ ഇതൊക്കെ പോകുന്നു ചോദിക്കും.
ആവേശം അല്ലാതെ എന്താ പറയാൻ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് കാണാനും അതുപോലെ റെയിൻബോ വാട്ടർഫാൾ കാണാനുള്ള ആവേശമാണ് ഞങ്ങൾക്ക് എത്തിക്കുന്നത്. അല്ലാതെ വേറെ ടാസ്ക് ഒന്നുമില്ല. ഇപ്പം കാണുന്നുണ്ടാവും നിങ്ങൾ ആ ബിൽഡിംഗ് കാണുന്നുണ്ടോ? അങ്ങ് ദൂരെ എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്തായിരിക്കുന്നതുകൊണ്ട് അയ്യോ. അപ്പം ഇനിയും 2-3 കിലോമീറ്റർ മുകളിലേക്ക് ഒത്തിനെ കയറാണ്ട് ഗേസ് നമ്മൾ തിരിച്ചെത്തി. ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് പോയിൻറ്റ്. ഈ പാർക്കിംഗ് പോയിന്റിന് ആണ് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കേണ്ടത്. പാർക്കിംഗ് പോയിന്റ് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കേണ്ടത്. അപ്പം 50 രൂപയാണ് ഒരു വണ്ടിക്ക് കേട്ടോ. വണ്ടിയൊക്കെ സേഫ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, ഒരു കെട്ടി തുടങ്ങി. ਕੀ ਜਨਾਨ ਮਾਇਆ ਕਿ ਆਮ ਫੋਟੋ ਆਵੇ ਕਾਰ ਦੀਆਂ ਡਰ ਜਿਆ ਲੱਗਦਾ।